ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദാസ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള 18-ാമത്തെ എപ്പിസോഡാണ് ഇന്ന്. ഇന്നും വ്യത്യസ്ത മേഖലയിൽ ഉള്ള 3 ആളുകൾ അയച്ചു തന്നിട്ടുള്ള വ്യത്യസ്ത രീതിയിൽ കോഴികളെ വളർത്തുന്ന വീഡിയോകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 3 വീഡിയോകളുണ്ട്. 3 നിങ്ങൾ കണ്ടിരിക്കേണ്ട വീഡിയോ തന്നെയാണ്, കാരണം 3 പല അറിവുകളും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഈ 3 വീഡിയോകളും നിങ്ങൾ കണ്ടിട്ട് ചെയ്യേണ്ട കാര്യം എന്താ ചോദിച്ചാൽ, ഇവിടെ ഒരു കമന്റ് പിൻ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കമന്റ് സെക്ഷനിൽ. അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുക്കാം. അതിൽ നമ്മൾ റീപ്ലൈ കൊടുത്തിട്ടുള്ള വീഡിയോ 1, വീഡിയോ 2, വീഡിയോ 3 എന്നുള്ളതിൽ നിങ്ങൾ ഈ കണ്ട വീഡിയോയിൽ ഇഷ്ടപ്പെട്ട വീഡിയോ നമ്പർ ഏതാണെന്നുള്ളത് ലൈക്ക് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന വീഡിയോ ആയിരിക്കും ഫൈനൽ റൗണ്ടിലേക്ക് പോകുന്നത്. നിങ്ങൾ താഴെ കമന്റ് ചെയ്തിട്ട് കാര്യമില്ല, കഴിഞ്ഞ 1-2 വീഡിയോകളിൽ കണ്ടു നിങ്ങൾ കമന്റ് ചെയ്യാണ് ചെയ്യുന്നത് ഏത് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടതെന്നുള്ളത്. നമ്മുടെ കമന്റ് കൗണ്ട് ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വിചാരിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ മറ്റൊരു ചാനലായ പാലക്കാടൻ എന്നുള്ള ചാനലിൽ സെപ്റ്റംബർ 1-ാം തീയതി മുതൽ പുതിയ ഒരു വീഡിയോ സെക്ഷൻ ആരംഭിച്ചിരിക്കുകയാണ്. ക്യാപ്സ്യൂൾ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു സെക്ഷനാണ്. എന്താണെന്ന് വെച്ചാൽ, ചില പ്രമുഖ വ്യക്തികളുടെ, പ്രമുഖ സ്ഥാപനങ്ങളുടെ ഒക്കെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ഏറ്റവും ചെറിയ സമയത്തിനുള്ളിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ആ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ചെയ്ത വീഡിയോ എന്ന് വെച്ചാൽ, കേരളത്തിലെ MLA മാരുടെ ശമ്പളവും അവരുടെ അലവൻസും എല്ലാം കൂടെ എങ്ങനെ എത്രയാണ് അവരുടെ വരുമാനം എന്നുള്ളതാണ് ഇന്നലത്തെ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ആ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് കയറി കാണുക. ഈ വീഡിയോയിൽ നിങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ ലൈക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, എന്റെ വീട് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലെ ചൊനക്കര എന്ന സ്ഥലത്താണ്. എന്റെ വീട്ടിലെ കുറച്ച് കോഴികളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താം. ഇതാണ് ഞങ്ങളുടെ ഒരു കോഴിക്കൂട്. ഗ്രാമശ്രീ കോഴിയും കൈരളി കോഴിയുമാണ് ഇതിലുള്ളത്. 20 പേരോളം ഉണ്ട്. ഇത് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ആട്ടിൻകൂടിൻ്റെ താഴെയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ ആട്ടിൻകൂടിൻ്റെ വേസ്റ്റെല്ലാം ഇതുവഴി പുറയിലേക്ക് പോകും. ആ താഴേക്കൊന്നും വീഴത്തില്ല. താഴെ കോഴികൾ നന്നായി കിടക്കും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവർക്ക് രാവിലെയും വൈകിട്ടും ഞങ്ങൾ തീറ്റ കൊടുക്കും. ഗോതമ്പും തവിടും ലേർമാഷൂടെ മിക്സ് ചെയ്താണ് ഞങ്ങൾ കൊടുക്കുന്നത്. പിന്നെ ഉച്ചയാകുമ്പം ഇലകളും മീനിൻ്റെ വേസ്റ്റ് അരിഞ്ഞ് അതും പച്ചക്കറി വേസ്റ്റ് അങ്ങനെയൊക്കെ കൊടുക്കും. അങ്ങനെയാണ് വളർത്തുന്നത്. എല്ലാവരും മുട്ടയിട്ട് തുടങ്ങി. 3 മാസം കൊണ്ട് എല്ലാവരും മുട്ടയിടുന്നുണ്ട്. ഞങ്ങളുടെ ഗ്രാമശ്രീയല്ല, BV380 കോഴികളാണ് ഇത്. 45 ദിവസമായപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇപ്പം 4 മാസം ആകുന്നു, മുട്ടയിടാൻ തുടങ്ങിയില്ല. കേജ് സിസ്റ്റത്തിലല്ല ഞങ്ങൾ ഇങ്ങനെയാണ് വളർത്തുന്നത്. ഈ കൂട്ടിൽ പൂവന്മാർ മാത്രമാണ്. ഇത് ചെങ്ങന്നൂർ ഹാച്ചറിയിൽ നിന്ന് 1 ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു ബ്രൂഡറിൽ വളർത്തി എടുത്തതാണ്. 20 പെടക്കോഴി കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. 45 ദിവസമായപ്പോൾ അതിനെല്ലാം ആവശ്യക്കാർ വന്ന് അതിനെല്ലാം സെയിലായി. പിന്നെ ഇപ്പോൾ ഈ പൂവന്മാർ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അന്നേരം ഇന്ന് ഞാൻ എൻ്റെ ചെറിയൊരു കോഴികളെയും അതുപോലെ തന്നെ വളർത്തുന്ന രീതിയൊക്കെയാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനകത്ത് ഞാനിവിടെ നാടൻ കോഴികളെ മാത്രമേ വളർത്തുന്നുള്ളൂ. ഇതെല്ലാം നാടൻ കോഴി, പിന്നെ കുറുങ്കാലി, പുള്ളിക്കുഞ്ഞുങ്ങളാണ്. തള്ള പാലക്കാടൻ നാടൻ്റെ ഒരു തള്ളയാണ്. അത് കൂടുതൽ ദിവസം അടയിരിക്കും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നല്ലോണം നോക്കുന്നുകൊണ്ടാണ് അതിനിട്ട് കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ നാടൻ കോഴി, തനി നാടനെയാണ് വളർത്തുന്നത്. അതുകൂടാതെ എൻ്റെ കയ്യിലുള്ളത് പിന്നെ
ആ ഉള്ളി ലൈനേജിലെ കുറച്ച് കുഞ്ഞുങ്ങളാണ്. ഒരു പത്ത് കുഞ്ഞുങ്ങൾ അടുപ്പിച്ച് ഉള്ളി ലൈനേജിലെ കുഞ്ഞുങ്ങളുണ്ട്. അവരെ ഞാനിങ്ങനെ ബ്രീഡിങ്ങിനായിട്ട് വളർത്തിക്കൊണ്ടിരുവാണ്. ഞാൻ ഇവിടെ തന്നെ അടവെച്ച് വിരിയിച്ചതാണ് എല്ലാം. ഇവരൊക്കെയാണ് ഉള്ളി ലൈനേജിലെ കുഞ്ഞുങ്ങൾ. ഇത് വെട്ടത്തിൻ്റെ ഇച്ചിരി കുറവാണ്. ഇതാണ് ഇരിക്കുന്ന ഒരു 60 ടൈപ്പിലെ ഒരു കോഴി. പിന്നെ ഞാൻ ഇങ്ങനെയുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതിനെ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇറക്കിയും തുറന്നു വിട്ട് മുട്ടയൊക്കെ നോക്കി എല്ലാം ചെക്ക് ചെയ്ത് ക്യാൻഡിൽ ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വെച്ചേക്കുന്നതാണ്. ഒരു 10 മുട്ടേൻ്റെ അടിയിൽ ഇരിപ്പുണ്ട്. നല്ലൊരു ഇരിക്കുന്നുണ്ട്. ഇനി നല്ല റിസൾട്ട് തരുന്നൊരു കോഴിയാണ്. അടുത്ത ഇത് നമ്മളിപ്പം കണ്ട്. ഇനി അടുത്തതായിട്ട് കാണുന്നത് ഇതൊരു നാടൻ 60 പെടുന്ന ഒരു പിടയാണ്. ഇതിങ്ങനെ അടയിരിക്കുകയാണ്. അവരുടെ അടിയിൽ ഒരു 10 മുട്ട ഇരിപ്പുണ്ട്. ഒരു 9 കുഞ്ഞുണ്ട്. അങ്ങനെ ഒരെണ്ണം മാറ്റിയില്ല 2 ദിവസം. അവിടുന്ന് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ അടുത്തൊരു പുള്ളിയാണ്. ഇതിന്റെ അടിയിൽ ഒരു 15 മുട്ട ഇരിപ്പുണ്ട്. അത്യാവശ്യം വലിയൊരു കോഴിയായതുകൊണ്ട് 15 മുട്ട അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഒരു 10 അടുപ്പിച്ചായിട്ടുണ്ട്. അന്നേരം ഇതും ഞാൻ എല്ലാ ദിവസവും ഇവരെല്ലാം ഒരുമിച്ച് ഇറക്കി തീറ്റിച്ചിട്ടാണ് കയറ്റുന്നത്. ഇതിപ്പം എന്റെ ഇന്നിപ്പം അടയായിട്ട് കയറിയ കോഴിയാണ്. ഒരു വൈറ്റ് 60 ടൈപ്പിലെ ഒരു വൈറ്റ് കോഴി. മുട്ടയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല. ഇപ്പൊ 2 അട നല്ല കയറി ഇരിക്കുവാണെങ്കിൽ മുട്ട വെച്ച് കൊടുക്കുന്നതാണ്. മുട്ട ഇരിപ്പുണ്ട്. പിന്നെ ഇത് ചിലപ്പം അട മാറാനുള്ള ചാൻസ് ഉണ്ടോ നമ്മൾ നോക്കിയിട്ടേ, എന്നിട്ടേ ഞാൻ വെക്കത്തുള്ളൂ. അട മാറാൻ ചാൻസ് ഇല്ല. ഇപ്പം പിന്നെ കാലാവസ്ഥയെല്ലാം നോക്കിയിട്ടങ്ങ് വെക്കും. ഇതാണ് ഞാൻ കോഴിക്ക് കൊടുത്തോണ്ടിരിക്കുന്ന തീറ്റകള്. ഇത് ഗ്രോവറാണ്. ഇപ്പം ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുത്തോണ്ടിരിക്കുന്ന ഗ്രോവർ തീറ്റയാണ്. ഇത് തവിട്. തവിട് നമ്മൾ ഈ ഇടയ്ക്ക് തവിടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് തീറ്റ ഇച്ചിരി ക്വാണ്ടിറ്റി ഇച്ചിരി കൂട്ടാൻ വേണ്ടി. ഇത് സ്റ്റാർട്ടറാണ്. ഇത് ഇന്നിപ്പം ജനിച്ച കുഞ്ഞുങ്ങൾക്കൊക്കെ 1 നമ്മൾ സ്റ്റാർട്ടർ കൊടുക്കും. ഇത് അരിയാണ്. അരിയും അതുപോലെ തന്നെ ഞാൻ ഗോതമ്പൊക്കെ കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം കൊടുക്കും. ഇത് വലിയ കോഴികൾക്കുള്ള ലെയർമാഷാണ്. ലെയർമാഷ തീറ്റയാണ് ഇതിനകത്തിരിക്കുന്നത്. നിങ്ങളെടുത്ത് കോഴികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ, ഇത് നമ്മളെ പനിക്കൊക്കെ വരുമ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. അതുപോലെ ഗ്രോവി പ്ലസ്, വിമറാള്, ആൽബമറാള്, പിന്നെ അസത്രകള്, ഇതെല്ലാം മേടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇവിടെ കുരുപ്പിൻ്റെ ഒരു ഇതുണ്ട്. അപ്പം മറ്റേ തൂജ ഓയിൽമേൽ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്ന മരുന്നുകൾ. പിന്നെ ഇത് കൂടാതെ ഇടയ്ക്ക് 100 ടാബ്ലറ്റ് മേടിച്ച് അതും കൊടുക്കുമായിരുന്നു. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉള്ളപ്പോൾ അതും കൊടുക്കുമായിരുന്നു. അത്യാവശ്യം മരുന്നുകളും കാര്യങ്ങളൊക്കെ ഞാൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ തനിനാടൻ കോഴിയുടെ മുട്ടകൾ. മിക്ക തനിനാടനെ മുട്ടകൾ എപ്പോഴും ഒരു അടിയൊരു കളറിലായിരിക്കും ഇരിക്കുന്നത്. എന്നിട്ട് ഈ മുട്ടകൾ നോക്കി ഞാൻ വെക്കത്തുള്ളൂ. നാടൻ എന്ന് എഴുതി എന്നെ എഴുതി വെക്കും. ഇതാണ് നമ്മൾ അട വെച്ചോണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 60 ടൈപ്പിൻ്റെ മുട്ടകൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഇതൊക്കെയാണ് എൻ്റെ കോഴി വളർത്തൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ്. ഓക്കെ. ഞാൻ മുഹമ്മദ് മുസ്തഫ നാലകത്ത്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നും 10 കിലോമീറ്ററുകളെ എളമ്പിലാക്കി വരുന്ന സ്ഥലത്താണ് ഞങ്ങൾ തന്നെ. കഴിഞ്ഞ 4 മുമ്പ് വരെ ഞാൻ പ്രവാസിയായിരുന്നു. ഇപ്പോൾ നാട്ടിൽ വന്ന ശേഷം നാടൻ കോഴികളെ വളർത്താൻ തുടങ്ങി. കുട്ടിക്കാലം എനിക്ക് കോഴി വളർത്തുന്നത് താല്പര്യമുണ്ടായിരുന്ന ആളാണ്. ദാസേട്ടൻ്റെ അവിയൽ മീഡിയ ഞാൻ സ്ഥിരമായി കാണാറുണ്ട് കോഴി വളർത്തൽ. ഇപ്പോൾ അതിൽ പ്രതിയാദം ഉൾക്കൊണ്ടും അല്ലാതെ തന്നെ എനിക്ക് താല്പര്യമുണ്ടായിരുന്നതാണ്. ഇപ്പോൾ കുറച്ച് നാടൻ കോഴികൾ വീട്ടിലുണ്ട്. ഇതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇടയ്ക്ക് വിൽക്കാറുണ്ട്. കോഴിമുട്ട വിൽക്കാറില്ല, കോഴികളെ വിൽക്കാറുണ്ട്. അത് നഷ്ടമായി തോന്നി. സ്ഥിരമായി വളർത്താൻ തന്നെയാണ് താല്പര്യം. കോഴിമുട്ടകളിൽ ഇങ്ങനെ അടയാളപ്പെടുത്തി തീയതി എഴുതി വെക്കുന്നതുകൊണ്ട് പഴയത് പുതിയ തിരിച്ചറിയും. ഇത് വിരിയാറായ കോഴിയാണ്. ഇതിൻ്റെ ആദ്യത്തെ കുട്ടി ഇപ്പോൾ തള്ളയുടെ കൂടെ തന്നെ ഇരിക്കാറുണ്ട്. ഇത് കോഴിയെ പൊക്കിയൊക്കെ ഇപ്പോൾ വിരിയാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ കുട്ടിയെ ഈ തള്ളക്കോഴി കൊത്താറില്ല. അതിപ്പോഴും തള്ളയുടെ കൂടെ തന്നെ ഇരിക്കുന്നു. ഒരു കുഞ്ഞ് വിരിയുന്ന വീഡിയോ ഞങ്ങൾക്ക് കിട്ടി. അത് ഞങ്ങൾ ഇതിൽ റെക്കോർഡ് ചെയ്തു. മൂന്നാല് മുട്ടകൾ വിരിയാത്തത് കണ്ടപ്പോൾ ഞാൻ ടോർച്ചെടുത്ത് ലൈറ്റടിച്ച് നോക്കുമ്പോൾ പ്രകാശം കടന്നു വന്ന മുട്ട ഭ്രൂണം ഇല്ലാത്തതും ഇത് കുഞ്ഞുള്ള മുട്ടയാണെന്ന് മനസ്സിലായി. കുഞ്ഞുങ്ങൾക്ക് ആദ്യ ദിവസം 1-2 ഈ ഗ്ലൂക്കോസ് കലക്കി കൊടുക്കാറുണ്ട്. പിന്നെ വിരിഞ്ഞ കുഞ്ഞുങ്ങളെ ഇടാനുള്ള ഒരു കമ്പിക്കൂടാണിത്. ഇതിനകത്ത് 3 ഇപ്പോൾ ഈ ഒരു കാണുന്ന ഈ ലൈക്കഡിലേക്ക് കോഴി കഴിഞ്ഞ പ്രാവശ്യം 17 ദിവസം മുട്ടയിട്ടിരുന്നു. ഞാൻ തന്നെ അത്ഭുതപ്പെട്ട സംഭവമായിരുന്നത്. പിന്നെ ഈ കോഴി 2 കുഞ്ഞുങ്ങളെ കൊണ്ടുനടക്കും. വിരിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് 7 ഞാൻ ലസാട്ടയും 14 ഐബിഡിയും വീണ്ടും 3 ലസാട്ടയും 4 ഐബിഡിയും കൊടുക്കാറുണ്ട്. ഇങ്ങനെ കണ്ണിൽ ഒരു തുള്ളി തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തെങ്കിലും 3 ഇനി ഞങ്ങൾക്കുള്ള കോഴികൾ ഇവയൊക്കെയാണ്.
ഒരു പുള്ളിപ്പൂവൻ ചെറുത്, പിന്നെ വലിയൊരു പിന്നെ അസീൽ ക്രോസായൊരു വലിയ പൂവൻകോഴി, പിന്നെ കാപ്പിരിക്കോഴി അഥവാ മുള്ളൻകോഴി, പിന്നെ നേക്കഡ്നക്ക്, തൊപ്പിക്കോഴി എന്നീ ഇനങ്ങളൊക്കെ ഉണ്ട്. ഈ കൂട് 14 10 അടി നീളത്തിൽ 4 അടി വീതിയുള്ള ഒരു കൂടാണ്. ഇതിനകത്ത് ഇങ്ങനെ ക്രോസിൽ പട്ടിക മരത്തിൻ്റെ പട്ടി വെച്ചുകൊണ്ട് കോഴികൾക്ക് കയറി നിൽക്കാനുള്ളൊരു സൗകര്യമാണ്. പിന്നീട് രാവിലെ തൊട്ട് ഞാൻ തീറ്റ കൊടുക്കാറുള്ളത് ഗോതമ്പ് കൊടുക്കാറുണ്ട്, പിന്നെ അടുക്കള വേസ്റ്റിൻ്റെ അത് കൊടുക്കാറുണ്ട്, പിന്നെ കൂടുതലും ഗോതമ്പ് തന്നെ. ഗോതമ്പ് കൊടുത്തിട്ട് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല. തലേ ദിവസത്തെ പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്തിയ ഗോതമ്പ് മുളപ്പിച്ചാണ് കൊടുക്കാറുള്ളത്. അതിപ്പോൾ കാണിച്ചു തരാം. ഒരു നെയ്ക്കെട്ടൊക്കെ പോകാനുണ്ട്. ഇപ്പോൾ കുറേ കോഴികൾ വരുന്നതുകൊണ്ട് കുറേ കുറഞ്ഞു. ഇനി ഇപ്പോൾ വിരിഞ്ഞുണ്ടായത് വലുതായി ഉണ്ടാവണം. പിന്നെ ഈ കൂട്ടത്തിൽ 40 കോഴികൾ 50 കോഴികൾ വരെ ഇടാൻ പറ്റുന്ന കൂടാണ്. ഇപ്പോൾ കുറേ ഒരു 10-20 കോഴികളേ ഉള്ളൂ. ഇപ്പോൾ തുറന്ന് വിട്ടു. ഇനി ഒക്കെ തീറ്റ കോടും. കോടി വെച്ചാൽ അതിലൂടെ ഇറങ്ങാനും നമുക്ക് സൈമില്ല, പെട്ടെന്ന് പറന്ന് ഇറങ്ങുകയാണ്. പിന്നെ കൂടിൻ്റെ താഴെ കാഷത്തിൽ ഞങ്ങൾ ഇവിടെ വിറകത്തിക്കൊണ്ട് കുറേ അടുക്കള ചാരം ഉണ്ടാവാറുണ്ട്. ഇത് ദുർഗന്ധം ഒഴിവാക്കാൻ വേണ്ടി ഇതിനകത്ത് വിതറിയിടാറുണ്ട്. പിന്നെ ഇതാണ് ഗോതമ്പ്. ഇത് കൂടുതലും മുളച്ചിട്ടില്ല. ഇത് നല്ലോണം മുളച്ച ഗോതമ്പാണ്. ഇത് രണ്ടാമത്തെ സ്ഥലത്താണ്. കോഴികൾ നന്നായിട്ട് കഴിക്കും. ഇങ്ങനെ ഒരു PVCയുടെ പകുതി പൊളിച്ചതിനകത്ത് നിലനിട്ടിട്ട് കഴിഞ്ഞാൽ അവർക്ക് 2 വർഷം സുഖമായിട്ട് കഴിക്കാൻ കഴിയും. പിന്നെ ഇതിനെ കൂടെ കുറേ പ്രാക്കളും വന്ന് വരാറുണ്ട്. രാവിലെ വിട്ട് കഴിഞ്ഞാൽ കുറേ അമ്പലപ്രാക്കളും വന്നിട്ടുണ്ടല്ല, ഏതാ ഇങ്ങനെ അമ്പലപ്രാക്കളും വന്ന് ഷെയർ പറ്റാൻ വരും. പിന്നെ കൊടുക്കാറുള്ളത് പിന്നെ ഇലകൾ പുല്ലുകളൊക്കെ കൊടുക്കാറുണ്ട്. ഒരു കോഴിക്കുഞ്ഞ് നേരത്തെ തള്ളക്കോഴി വിരിയാൻ തുടങ്ങിയതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കോഴിക്കുഞ്ഞാണിത്. ഇത് എൻ്റെ കയ്യിലേക്ക് പറന്ന് നിന്ന് പാത്രത്തിൽ തന്നെ കയറി കഴിക്കുന്ന എൻ്റെ കയ്യിലാണ് പിരിക്കുന്നത്. അതൊരു കുഞ്ഞേ ബാക്കിയുള്ളൂ. ഞങ്ങളുടെ മെയിൻ നായകനായ പൂവനാണ് പൂവൻ, അസീൽ ക്രോസായ പൂവൻ. പിന്നെ ഇലകൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, കുറേ കുറച്ച് തിന്നും. നേരത്തെ 17 ദിവസം മുട്ടട്ട കോഴിയാണത്. അതിൻ്റെ കുഞ്ഞുങ്ങളിപ്പോൾ 1 മാസം പ്രായം ആയി. കോഴികൾക്ക് വിറ്റാമിൻ സപ്ലിമെൻ്റായി വിംബ്രാളും രോയിപ്ലക്സും കൊടുക്കാറുണ്ട്. പിന്നെ വിരമരുന്ന് 2 മാസത്തിലൊരിക്കൽ അൽബോമാർ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ കോഴിവളർത്തൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ കോഴിവളർത്തലിനെ കുറിച്ചുള്ള വീഡിയോ ഉള്ളത്. ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾ ഈ 3 വീഡിയോകളും കണ്ടിട്ടാന്ന് വിചാരിക്കുന്നു. 3 വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് പിൻ ചെയ്തിട്ടുള്ള കമൻറ്റിലെ റീപ്ലൈയിൽ വീഡിയോ നമ്പറിന് ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ പാലക്കാട് എന്നുള്ള ചാനലിലെ വീഡിയോ ഒന്ന് കയറി കാണുക. ഓക്കെ, അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.